യൂത്ത് ലീഗ് കേസൊക്കെ പിൻവലിച്ചു എന്നാണ് വീരവാദമായി മുഴക്കുന്നത്. ബന്ധുനിയമനവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നടത്തിയ കേസ് താൽക്കാലികമായി പിൻവലിച്ചിട്ടുണ്ട്. അതൊരു നടപടിക്രമം മാത്രമാണ്. ചില നടപടിക്രമങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഭാഗമായിട്ടാണ് താൽക്കാലികമായി ആ കേസ് പിൻവലിച്ചത്. ആ കേസ് പിൻവലിച്ചു എന്നതുകൊണ്ട് ബന്ധുനിയമനത്തിനെതിരെയുള്ള പോരാട്ടം യൂത്ത് ലീഗ് അവസാനിപ്പിച്ചു എന്നാണ് ശ്രീ കെ ടി കെ വിചാരിക്കുന്നതെങ്കിൽ വരും ദിവസങ്ങളിൽ അതിന്റെ യാഥാർത്ഥ്യം മന്ത്രി ശ്രീ കെ ടി എല്ലിന് ബോധ്യമാകും. ഞങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി ഒരു സമരവും ആരംഭിക്കാറില്ല. ഒരു സമരം ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് വിജയത്തിലെത്തുന്നത് വരെയുള്ള അതിശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ മുസ്ലിം യൂത്ത് ലീഗിന് അറിയാം. പിന്നെ കേരളത്തിലെ ജനകീയ കോടതി ഇതിനകം കെ ടി ജലീലിന് അർഹമായ ശിക്ഷ കൊടുത്തിട്ടുണ്ട്. ഈ തവനൂർ മണ്ഡലം യൂത്ത് ലീഗ് സംഘടിപ്പിച്ച പരിപാടി ജലീലിന്റെ എവിടെ നിൽക്കുന്നുണ്ട്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഞങ്ങൾ പറഞ്ഞു ഈ നിയോജകമണ്ഡലം ഇടതുപക്ഷത്തിന് വലിയ ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ്. ജലീൽ നടത്തിയ ബന്ധുനിയമനം ഉൾപ്പെടെയുള്ള തെറ്റുകൾ അത് തെറ്റല്ല എന്നാണ് ഈ മണ്ഡലത്തിലെ ജനങ്ങൾ തീരുമാനിക്കുന്നത് എങ്കിൽ ജലീലിന്റെ ഭൂരിപക്ഷം കിട്ടും ലോക്സഭയിൽ. ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന്റെ ഭൂരിപക്ഷം കിട്ടും. അതല്ല തെറ്റാണ് എന്നാണ് തെളിയുന്നതെങ്കിൽ ഇടതുപക്ഷത്തിന് മേൽക്കോയ്മയുള്ള ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷം പുറകോട്ടുപോകും. വെല്ലുവിളിയായി ആയിരവും രണ്ടായിരം വോട്ടിനല്ല ഇടതുപക്ഷം പുറകോട്ട് പോയത്, 10,000 വോട്ടിനാണ് ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പുറകോട്ട് പോയത്. ജനകീയ കോടതി അർഹമായ ശിക്ഷ ഇതിനകം ജലീലിന് നൽകി കഴിഞ്ഞു. ഇനി പരമാവധി ഒരു പക്ഷേ ഈ അന്വേഷണം 1.5 കൊല്ലം വരെ നിങ്ങൾക്ക് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയും. 1.5 കൊല്ലം കൂടി കഴിഞ്ഞാൽ കേരളത്തിൽ UDF അധികാരത്തിൽ വരും. അധികാരത്തിൽ വന്നാൽ ഈ അന്വേഷണം നടത്തുമെന്ന് മാത്രമല്ല ഇപ്പൊ ജയിലിൽ ഉണ്ടയില്ല, പക്ഷെ ചപ്പാത്തി ആയിരിക്കും നിങ്ങൾ മനസ്സിലാക്കിക്കോ.